മറ്റുള്ള ഒരു കലാവിരുന്നാണ് നമുക്ക് നമുക്ക് തന്നത്. അതിലവരെ അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിക്കുകയാണ്. പക്ഷെ അതിൽ എനിക്ക് തോന്നി ഈ സ്ത്രീകൾ കൂടുതൽ ഇരുന്ന് കൈയൊക്കെ അടിക്കുമ്പോൾ അതിൽ ഈ കഥ എന്ന് പറയുന്നത് ഒരു അമ്മായി അമ്മയോട് മരുമകൾ ക്രൂരമായി പെരുമാറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നമ്മുടെ തമ്മിൽ ആർദ്രം എന്ന ടെലിഫിലിമിലൂടെ കണ്ടത്. പലപ്പോഴും സീരിയലുകളിലൊക്കെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിലും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇത് അവതരിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് ഈ കാര്യങ്ങളോടുള്ളൊരു വിയോജിപ്പ് എന്ന് പറയുന്നത് ഒരു അമ്മയെ നോക്കുക എന്ന കാര്യത്തിന്റെ കടമ മകനാണെങ്കിലും മകളാണെങ്കിലും ആ പുത്രനാണെങ്കിലും പുത്രിയിലാണെങ്കിലും അത് നിക്ഷിപ്തമാണ്. അതിനു പകരം മരുമകൾ നോക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് പലപ്പോഴും ഒരു തെറ്റായ സന്ദേശം കൂടി നൽകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും എന്നോട് വന്ന് പലരും പല അമ്മമാരും പറയാറുണ്ട്, മരുമകള് ഇങ്ങനെയാണ്, കുഴപ്പക്കാരിയാണ്, മോശമാണ്, എന്നെ നോക്കാറില്ല, എന്നോട് മോശമായി സംസാരിക്കാറുണ്ട്, എന്നെ ശ്രദ്ധിക്കാറില്ല, അവൾ എന്റെ മകനെ കൂടി തെറ്റിദ്ധരിപ്പിച്ച് എനിക്കെതിരാക്കുന്നു എന്ന് പല അമ്മമാരും എന്നോട് പേഴ്സണലി പറയാറുണ്ട്. പക്ഷെ ഞാൻ അവരോടൊക്കെ പറയാറുള്ള ഒരു കാര്യം ഇപ്പൊ ഈ ആർദ്രം കണ്ട സ്ഥിതിക്ക് നിങ്ങളോടും പറയാം. ശരിക്കും ഞാൻ അമ്മയോടും പറയാറുള്ളത് ശരിക്കും ഇത് മകന്റെ കുറ്റമാണ്, മരുമകളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് മറ്റൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന മറ്റൊരു അമ്മയുടെയും അച്ഛന്റെയും മകനോ മകളോ ആണ്. അമ്മയെ നോക്കുക എന്നുള്ള കടമ ചെയ്യാതെ ആരെങ്കിലും പറയുന്നത് കേട്ടോ, മരുമകളോ ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും പറയുന്നത് കേട്ട ആ അമ്മയെ നോക്കാതിരിക്കുന്ന ഒരാൾ വ്യക്തിത്വം ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ആ വ്യക്തിത്വം ഇല്ലായ്മ മറ്റൊരു തരത്തിൽ തുറന്നു കാട്ടുകയാണ് ഈ ആർദ്രം എന്ന സിനിമയിലൂടെ ടെലിഫിലിമിലൂടെ ഈ സംവിധായകൻ ചെയ്തത്. എന്തായാലും ഈ ഒരു നല്ല സന്ദേശം നൽകിയ ഈ ഒരു ചിത്രത്തിനെല്ലാം ഭാവുകങ്ങൾ നേരുകയാണ്. തുടർന്ന് അങ്ങോട്ടും ഇത്തരത്തിലുള്ള നല്ല സബ്ജക്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ നിർമ്മിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.